ഉണ്ടാവുന്നത്. അതിന്റെ മുമ്പ് ഒക്ടോബർ ഒക്കെ ആ കാലത്ത് ഇതിന്റെ ഒരു കമ്മിറ്റി രൂപീകരണത്തിന്റെ സമയത്ത് അദ്ദേഹം എഴുതിയ ബാലസംഘത്തിന്റെ ഒരു പക്ഷേ ആദ്യത്തെ സ്വാഗതഗാനമാണ്. ഈ ആദ്യത്തെ സ്വാഗതഗാനം തൊട്ട് എത്രയോ ആദ്യത്തെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്, ആദ്യത്തെ പ്രസിഡന്റ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി, നമുക്കൊക്കെ ഏറെ പറയുമുള്ള ഇ കെ നായനാരും സെക്രട്ടറി നമ്മുടെ ബെർലിൻ കുഞ്ചനന്ദൻ നായരുമാണ്. അവിടെ നിന്ന് ശില്പ വരെയുള്ള ഒരു തലമുറയിലേക്ക് എത്തുമ്പോൾ നമ്മള് ഈ ബാല സംഘം എത്ര സമരങ്ങൾ നയിച്ചിട്ടുണ്ട്, എത്ര പാട്ടുകൾ പാടിയിട്ടുണ്ട്, എത്ര ചരിത്രത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ഞാൻ ഇത് രണ്ടും ആലോചിക്കരുത്. ഇവിടെ ഒരു സ്വാഗതഗാനം, നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് പറയുന്ന സ്വാഗതഗാനം. ഇന്നിതിൽ ബാലസംഘത്തിങ്കൽ വന്നു ചേർന്നിടുവിൻ ബാലന്മാരെ എന്ന് തുടർന്ന് ഇതുവരെ എത്തിയ പാട്ടിന്റെ, ഞാനൊരു പാട്ടുകാരനായതുകൊണ്ട് മാത്രം പറയുന്നതല്ല, പാട്ടിന്റെ ഒരു യാത്ര കൂടിയാണ്, കലയുടെ സംസ്കാരത്തിന്റെ പോരാട്ടത്തിന്റെ ഒരു യാത്ര കൂടിയാണ് ബാലസംഘം ഇവിടെ നടത്തി ഇവിടെ എത്തിയിരിക്കുന്നത് ഈ പാട്ട് പാടുമ്പോൾ. അപ്പൊ ഈ പാട്ട് പാടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വല്ലാത്ത രസമാണ് പാട്ട് പാടുന്ന കാര്യങ്ങള്. പുതിയ കുട്ടികൾ പാടുന്നതൊക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന്റെ ഒരു സെമിനാറിൽ പോയി. ഈ ബാലസംഘത്തിലുള്ള നിങ്ങൾ കുട്ടികൾ, ഇവിടെ വലിയ ആളുകളുണ്ട്, പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു കുട്ടികളെ അഡ്രസ് ചെയ്യാൻ വളരെ അപൂർവം അവസരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുട്ടികളെ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നത്, ക്ഷമിക്കാൻ. മാത്രമല്ല കുട്ടിയായിട്ടുള്ള ചെറിയ 16 വരി പാട്ടുകൾ മാത്രം എഴുതുന്ന ഒരാളുമാണ് ഞാൻ. അപ്പൊ കുട്ടികളോട് സംവദിക്കാനാണ് അധികം ഇഷ്ടം. അപ്പൊ ഈ കുട്ടികള്, ഞാൻ മാധ്യമ ഒരു സെമിനാറിൽ പോയപ്പോ അവിടെ കുട്ടികളുണ്ട് 5-8 ക്ലാസ് വരെ. ഇവിടെ അതല്ല, കുറച്ചും കൂടി വലിയ കുട്ടികളുണ്ട്. അപ്പൊ ഈ 5-8 ക്ലാസ് വരെയുള്ള കുട്ടികളോട് ഞാൻ ചെന്നിട്ട് ഇവിടെ ഒരു അവതാരക പറഞ്ഞു, ഇദ്ദേഹം ഗാനരചയിതാവാണ്. കുട്ടികൾക്ക് ഒരു മിണ്ടാട്ടമില്ല. ഇദ്ദേഹം മറ്റേ ഓലഞ്ഞാലിക്കുരുവി എന്ന് പറയുന്ന പാട്ട് പാടിയിട്ടുണ്ട്, പാട്ട് എഴുതിയിട്ടുണ്ട്. ജീവാംശമായി എന്ന് പറയുന്ന പാട്ട് എഴുതിയിട്ടുണ്ട്. വാതിൽക്കൽ വെള്ളരിപ്രാവ് എന്ന് പറഞ്ഞ പാട്ട് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞോണ്ടിരിക്കുക. ഒരാൾക്കും ഒരു തരത്തിലുള്ള ചലനവും ഇല്ല. അതിന്റെ ഇടയിൽ ഒരു പയ്യൻ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, അങ്കിളെ ഞങ്ങൾ ഈ പാട്ടൊന്നും കേട്ടിട്ടില്ല കേട്ടാ. അപ്പോ അത് എനിക്ക് സത്യം പറഞ്ഞ ഒന്നും തോന്നില്ല, കാരണം പുതിയൊരു തലമുറയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോ, അവിടെ 30 കുട്ടികളാണ്, ഈ 30 കുട്ടികളിൽ 15 കുട്ടികൾക്കാണ് മലയാളം ഭാഷ അറിയുന്നത്. അപ്പൊ പിന്നെ എന്റെ പാട്ട് കേട്ടില്ലെങ്കിൽ എന്താ, അവര് കാക്കെ കാക്കെ കൂടെവിടെ എന്ന് പറയുന്ന ഉള്ളൂര് എഴുതിയതോ അല്ലെങ്കിൽ ഈവലിയിൽ നിന്നും ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറഞ്ഞ അമ്മയെന്ന് കുമാരനാശാൻ എഴുതിയതോ പോലും അവര് കേട്ടിട്ടില്ല. പിന്നെയാണോ എന്റെ പാട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി 10 ചക്രത്തിന് എഴുതുന്ന പാട്ട്. അപ്പൊ പറഞ്ഞു, അപ്പൊ ഞാൻ ചോദിച്ചു, ഇതില് മലയാളം അറിയില്ല, ഇതില് 30 ആൾക്കും ഇംഗ്ലീഷ് അറിയാം. എന്നെ ഞെട്ടിച്ച കാര്യം അതൊന്നുമല്ല, ഇതിലെട്ടാളുകൾക്ക്, അവിടെ 30-ൽ 8 ആളുകൾക്ക് 14 ആളുകൾക്ക് മലയാളം അറിയുള്ളൂ, 30 ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയാം, 8 ആളുകൾക്ക് കൊറിയൻ ഭാഷ എഴുതാനും വായിക്കാനും അറിയാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇതില് കുട്ടികളോടാണ് ചോദിക്കുന്നത് വലിയവര്, ഇതില് BTSന്റെ ഫാൻസ് ഇല്ലേ? ഇല്ലേ? BTSന്റെ ഫാൻസ് ഇല്ലേ? ഒന്ന് കൈ പൊന്തിക്കോ. BTSന്റെ ഫാൻസ് ഇല്ലേ? ഉവ്വ്. ആ കൊറിയൻ, വേറെ കൊറിയൻ ബാൻഡുകളുടെ ഫാൻസ് ഇല്ലേ? ഉവ്വ്. ഉറക്കം പറയും. ആ അതന്നെ ഇവിടെ ഇല്ലേ? ആ അപ്പോ ഇവിടത്തെ കുട്ടികള് കൊറിയൻ ഭാഷയും കൊറിയൻ പാട്ടുകളുമാണ് കേൾക്കുന്നത്. ഇത് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോ എന്റെ മരുമകൻ, അവൻ 2 ആഴ്ച കൂടുമ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ ഏതോ മഹാവീര ഏതോ ഒരു സിനിമയിലെ പാട്ട് എഴുതിയിട്ട് ഇവൻ എന്നെ ഇങ്ങനെ വളരെ പുച്ഛസ്വരത്തിൽ എന്ത് പാട്ടാട്ടോ നീ ചെയ്യുകയും നേരെ ഒരു കൊറിയൻ പാട്ട് എടുത്ത് കഴിയുകയും ചെയ്തു. വേറെ എന്താ, ബ്ലാക്ക് പർപ്പിളോ ഒന്ന് പറഞ്ഞു. ആ പിന്നെ ഏതാ കൊറിയൻ ബാൻഡുള്ള? ആ
അതെ. അപ്പോ ഇത് ഇതിപ്പോ ഉറക്കെ പറയണ്ട, നിങ്ങൾ ബാലസംഘത്തിന്റെ കുട്ടികളാണ്, കുറച്ചുകൂടി ഒരു എനർജിയിൽ പറയണം. അപ്പൊ ഞാനിത് കേട്ടിട്ട്, നമ്മൾ പഠിക്കുന്നത് ഇവരിൽ നിന്നാണ്. ഇവര് കൊറിയൻ ഭാഷയിലുള്ള പാട്ടുകളാണ്, കൊറിയൻ ഭാഷയിലാണ്, ഇംഗ്ലീഷിലാണ്. കഴിഞ്ഞ ദിവസം ഒരു സംഗീത സംവിധായകൻ പറയുന്നത്, അയാളുടെ 3.5 വയസ്സുള്ള കുട്ടി, അപ്പൊ താഴെ 2 കുട്ടികൾ ഉണ്ടായപ്പോ ഇവരെ മറ്റേ അച്ഛനും അമ്മയും നോക്കുക, ഇരട്ട കുട്ടികളാണ്, താഴെ 2 കെട്ടുകളുണ്ടായി. അപ്പൊ മൂത്ത കുട്ടി അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് മൊബൈല് കൊടുത്തു. മൊബൈലില് ഈ കുട്ടി കാണുന്നത് ഇംഗ്ലീഷിലുള്ള ഏതോ ഒരു സീരീസാണ്, കാർട്ടൂൺ സീരീസാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഈ കുട്ടി, ഇവര് കഷ്ടിച്ച് മലയാളം പറയാൻ പറ്റുന്ന ആളുകളാണ് ഈ അച്ഛനും അമ്മയും. ആ സമയത്ത് ഈ കുട്ടി ഇംഗ്ലീഷില്, ബ്രിട്ടീഷ് ആക്സെന്റ് ഉള്ള ഇംഗ്ലീഷിൽ ഈ കുട്ടി സംസാരിക്കുന്നു. മാത്രല്ല, അച്ഛനും അമ്മയും തൊട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി മൈൻഡ് ചെയ്യുന്നില്ല. ഈ കുട്ടി ആ ഒരു കഥാപാത്രമായിട്ട് മാറുകയും ആ കാർട്ടൂൺ നെറ്റ്വർക്കിലെ ഒരു കഥാപാത്രമായിട്ട് മാറുകയും ചുറ്റും അവിടെ ഇവിടെയുള്ള ആളുകളോട് അത് സംസാരിക്കുകയും ചെയ്തിട്ട് അങ്ങനെ ഒരു ലോകത്തായി ഇപ്പൊ സൈക്യാട്രിസ്റ്റിന്റെ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ അങ്ങനെയും ഉണ്ട്. പക്ഷെ ഇന്നത്തെ നിങ്ങളെ പോലുള്ള തലമുറയിൽ നിന്ന്, ഞങ്ങളെ പോലെ ഈ നാരായണദാസ് മാഷും ഞാനും ഒക്കെയുള്ള ഞങ്ങളുടെയൊക്കെ ഒരു തലമുറയ്ക്ക് അല്ലെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്. നിങ്ങൾക്കൊരു മൊബൈൽ യൂസ് ചെയ്യാന്ന് അറിയാം, നിങ്ങൾ പാൻ ഇന്ത്യൻ ആണ് അല്ലെങ്കിൽ ഇതിന്റെ പുറത്തുള്ള ആളുകളാണ്, നിങ്ങളുടെ ഒരു ഭാഷയുണ്ട്. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഞാൻ ഒരു കാര്യം കൂടി കണ്ടു. ഞാനൊരു കുട്ടിയോട് ചോദിച്ചു, നിങ്ങള് ജസ്റ്റിൻ ബീബറുടെ പാട്ടില്ലേ, ഒളിവിയ റോഡ്രിഗോന്റെ പാട്ടില്ലേ, ഇവരൊക്കെ പാശ്ചാത്യരാണ്, നിങ്ങൾ എന്താണ് ഈ ഏഷ്യൻകാരെ മാത്രം ഫോളോ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ഒരു കുട്ടി എന്നോട്, ഒരു 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് പറഞ്ഞു, അങ്കിളെ അത് അങ്ങനെയല്ല അങ്കിളെ, അതിൽ റേസിസത്തിന്റെ പരിപാടിയുണ്ട് എന്ന് പറഞ്ഞു. അതായത് റേസിസം, വർണ്ണ വിവേചനത്തിന്റെ പരിപാടിയുണ്ട് എന്ന് പറഞ്ഞു. കാരണം നമ്മള് ഇവിടെ നിന്ന് ഒരാള് ജസ്റ്റിൻ ബീബറുടെ ഒരു കവറ് പാടിയിട്ട് കഴിഞ്ഞാൽ യൂറോപ്പിലോ ബ്രിട്ടനിലോ കാണുന്ന ആളുകൾ ഇതിന്റെ അടിയിൽ തെറിയാണ് എഴുതുന്നത്. കാരണം നമ്മുടെ നിറം, നമ്മുടെ കൾച്ചർ, ഇന്ത്യക്കാരന്റെ ജാതി അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഏഷ്യക്കാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ, അതിനാണ് ഇന്നത്തെ കാലത്തെ കുട്ടികളെ കൈയടിക്കേണ്ടത്. നമ്മള് ഇപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ് ജാതി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ, ഒറ്റപ്പാലം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ ജാതിയെ പറ്റി ചിന്തിക്കുമ്പോൾ, എനിക്ക് ആദ്യം ഒറ്റപ്പാലം എന്ന് കേട്ടാൽ, ശിവരാമൻ എന്ന പേര് കേട്ടാൽ എനിക്കൊക്കെ ഓർമ്മ വരുന്നത് ഒറ്റപ്പാലത്തെ പഴയ ഒരു MP ആണ്, ഞങ്ങളുടെ നാട് ഒറ്റപ്പാലം, അജയ്കുമാർ. അദ്ദേഹത്തിന് മുന്നേ ഉണ്ടായിരുന്ന ഒറ്റപ്പാലത്തിന്റെ MP ആണ്. പക്ഷേ ഒറ്റപ്പാലം ശിവരാമൻ എന്ന് കേട്ടാൽ നമ്മൾ ഈ റേസിസം ഇന്നും തുടരുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭീമറാവു അംബേദ്കറിന്റെ, അദ്ദേഹത്തിന്റെ സ്പീച്ചസും റൈറ്റിംഗ്സും പുസ്തകമാക്കിയിട്ടുണ്ട്, 5-6 വോള്യങ്ങളുണ്ട്. അതിലെ 5-ാമത്തെ വോള്യത്തിൽ 54-55 പേജുകളിൽ B.R. അംബേദ്കർ ഒരു സംഭവത്തെ പറ്റി പറയുന്നുണ്ട്. ഇതിൽ പലർക്കും അറിയുമായിരിക്കും, എങ്കിലും ഒറ്റപ്പാലത്തെ പറ്റി പറയുമ്പോൾ, ശിവരാമൻ എന്ന് പറയുമ്പോൾ, ഒരു പേര് കേൾക്കുമ്പോൾ എനിക്ക് പറയേണ്ടി വരികയാണ്. അതെന്താന്ന് വെച്ചാല്, ബോംബെ സമാചാർ എന്ന് പറയുന്ന ഒരു പത്രത്തിൽ 1936 നവംബർ 4 വന്ന ഒരു വാർത്തയാണ്. ഈ വാർത്ത എന്താന്ന് വെച്ചാല്, അത് അംബേദ്കർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കോട്ട് ചെയ്യാണ്. ഒറ്റപ്പാലത്തിനടുത്ത് ഒരു ഗ്രാമത്തില് 1936 ശിവരാമൻ എന്ന് പറയുന്ന 17 വയസ്സുള്ള ഒരു കീഴാള യുവാവ് ഉപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് പോയി. അന്ന് കടകളൊക്കെ സവർണന്മാരുടെ ആയിരുന്നു, എല്ലാ പലചരക്ക് കടകളും സവർണന്മാരുടേതാണ്. അപ്പോ നമ്മൾ ഈ ഉപ്പ് വാങ്ങിക്കാൻ പൈസയുമായിട്ടാണ് ഇയാള് പോകുന്നത്, കീഴാള യുവാവ്. പക്ഷെ 17 വയസ്സേ ഉള്ളൂ. ഈ നമ്മൾ അവിടെ ചെന്ന് ഉപ്പ് വാങ്ങിക്കാൻ പോവുകയാണെങ്കിലും ഉപ്പ് എന്ന് പറയാൻ അവകാശമുണ്ടായിരുന്നില്ല കീഴാള യുവാവിന്, കീഴാളന്മാർക്ക്.
ഉപ്പ് എന്ന് പറയാൻ പാടില്ല. സ്വന്തം പൈസ ഉപ്പ് ഒരു കിലോ ആണെങ്കിൽ അതിന്റെ പൈസ കൊടുക്കാൻ പൈസ കയ്യിലുണ്ടെങ്കിൽ ഉപ്പ് എന്ന് പറയാൻ പാടില്ല. പുളിച്ചാടൻ എന്ന് പറയണം. ഉപ്പ് എന്ന് പറയുന്നത് സവർണന് മാത്രം പറയാൻ അധികാരമുള്ള ഒന്നായിരുന്നു. പുളിഞ്ചാടൻ എന്നേ പറയാൻ പാടുള്ളൂ. ഈ ശിവരാമൻ എന്ന ആള് പറയാ പൈസ കൊടുത്തിട്ട് പറയുന്നതിന്റെ ധൃതിയിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അയാള് ഉപ്പ് എന്ന് പറഞ്ഞുപോയി. ഈ ഉപ്പ് എന്ന് പറഞ്ഞതേ ആ പാപത്തിന് ഓർമ്മയുള്ളൂ. ആ ജന്മിയെ പോലെയുള്ള ആ കടക്കാരനും കൂട്ടുകാരും ചേർന്നിട്ട് അയാളെ പുതിരെ തല്ലി. എന്തിനാണെന്നറിയോ? കാശു കൊടുക്കാഞ്ഞിട്ടല്ല, ഉപ്പ് അവിടെ ഇല്ലാഞ്ഞിട്ടല്ല, അയാള് ഉപ്പിന് പകരം പുളിഞ്ചാടന് പകരം സവർണർ ചോദിക്കുന്ന ഭാഷ ഉപ്പ് എന്ന് പറഞ്ഞു എന്നത് കണ്ടാണ്. അങ്ങനെ ആ അടിച്ച ശിവരാമൻ മരിച്ചു. അതാണ് അംബേദ്കർ കോട്ട് ചെയ്യുന്ന, അതായത് ഉപ്പ് എന്ന പുളിഞ്ചാടൻ എന്നതിന് പകരം ഉപ്പ് എന്ന് പറയുന്ന ആ ശിവരാമൻ അടി കൊണ്ട് മരിച്ച ഒരു നാട് കൂടിയാണ് ഒറ്റപ്പാലം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ജാതി പോയി, ഈ വാക്കിനെ വാക്ക് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, അങ്ങനെ കുറെ അപ്പുറത്ത് വാക്ക് ഇപ്പോഴും നിരോധിക്കുന്ന ഒരു കാലമാണ്. എന്ത് പറയണം എന്നതിൽ നിയന്ത്രണം വരുന്ന ഒരു കാലത്ത്, പറയേണ്ട വാക്കുകൾ പറയാൻ നിരോധിക്കുന്ന കാലത്ത്, ചൂണ്ടുന്ന കൈ വെട്ടുന്ന ഒരു കാലത്ത്, ജാതി ഇപ്പോഴും ഇന്ത്യയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് ഒരു പക്ഷേ ഈ ഒറ്റപ്പാലവും ശിവരാമനും വീണ്ടും വീണ്ടും ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ആയി നടന്നതെങ്കിൽ ആ ഒരു 30s തന്നെയാണ്. ഒരുപക്ഷെ 1936 കാസർകോട്ട് പീലിക്കോട്ട് AKG ഉദ്ഘാടനം ചെയ്ത ആദ്യത്തെ, ഒരുപക്ഷെ അതിൽ ആദ്യമായിട്ടുള്ള ഒരു ബാല കുട്ടികളുടെ ഒരു കൂടിച്ചേരൽ. 100s കുട്ടികൾ ജാഥയായി വന്നിട്ട് അങ്ങനെ പീലിക്കോട് ഒരു പരിപാടിയില് കുട്ടികളുടെ പരിപാടി AKG ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ ആ സമയത്ത് കർഷകർക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിന്നത് കുട്ടികളായിരുന്നു, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ വംശാധിപത്യത്തിനെതിരെ നിന്നത് കുട്ടികളായിരുന്നു. ഞാൻ പറഞ്ഞു തന്നത് കുട്ടികൾക്ക് രാഷ്ട്രീയം വേണ്ട എന്ന് ഇന്ന് പലരും പറയുമ്പോൾ, കുട്ടികൾക്ക് രാഷ്ട്രീയം ആവശ്യമാണ്, കുട്ടികൾക്ക് രാഷ്ട്രീയമില്ലാതെയാവുന്നതാണ് ഇന്ന് നമ്മൾ ഒറ്റപ്പെടാൻ കാരണം. ഒറ്റപ്പെടാതിരിക്കണമെങ്കിൽ ഒറ്റയ്ക്കല്ല എന്ന് നമ്മൾ ഇപ്പൊ ഇവിടെ പാടിയ പോലെ നമുക്ക് പാടണമെങ്കിൽ കുട്ടികളിൽ തികഞ്ഞ രാഷ്ട്രീയ ബോധം ആവശ്യമുണ്ട്. കുട്ടികളിൽ തികഞ്ഞ രാഷ്ട്രീയ ബോധം ഉണ്ടായത് കൊണ്ടാണ് കഴിഞ്ഞ പ്രളയം നടന്നപ്പോ ഏറ്റവും കൂടുതൽ സഹായവുമായി എത്തിയത് ഇവിടുത്തെ കുട്ടികളാണ്. ഇവിടെ കൊറോണ വന്നപ്പോ അല്ലെങ്കിൽ അതിന്റെ RRP പ്രവർത്തകരായിട്ട് ഇവിടെ വന്നത് കുട്ടികളാണ്, മുതിർന്നവരല്ല. പ്രളയകാലത്ത് വഞ്ചിയും എടുത്തിട്ടും ഒക്കെ പല സ്ഥലങ്ങളിലും വന്നത് കുട്ടികളാണ്. അപ്പോ അത് കുട്ടികളുടെ രാഷ്ട്രീയം കൊണ്ടാണ്. അതിന് അടിത്തറയിട്ട ഒരു പ്രസ്ഥാനമാണ് ബാലസംഘം എന്ന് പറയുന്നത്. ഇന്നല്ല, അന്ന് തൊട്ട് അത് തുടങ്ങിയിട്ടുണ്ട്. 1938 70s ബാല സംഘടനകൾ ഉണ്ടായിരുന്നു മലബാറിൽ, കണ്ണൂര് പ്രദേശത്ത് 70s. അവയൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ആ 1938 നമ്മൾ ഈ പറയുന്ന ദേശീയ ബാലസഖ്യം അല്ലെങ്കിൽ ദേശാഭിമാനി ബാലസഖ്യം എന്നുള്ള ഒരു സംഘമുണ്ടായത്. കയ്യൂർ സമരചരിത്രത്തിൽ തന്നെ ബാലസംഘത്തിനെ പറ്റി പറയുന്നുണ്ട്. പന്തിഭോജനത്തിന്റെ കൊടക്കാട് സമ്മേളനത്തിനോട് ചേർന്ന് ബാലസംഘം ഉണ്ടായിട്ടുണ്ട്. അത് സഖാവ് കൃഷ്ണപിള്ളയാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ഈ കയ്യൂർ സമരത്തിലൊക്കെ പ്രതികളായിട്ടുണ്ട്. കർഷകരെ പോലീസ് പിടിക്കാൻ വരുമ്പോ കുട്ടികൾ വിവരം കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ ആ കുട്ടികളെ പോലീസ്, ബ്രിട്ടീഷ് പോലീസ് പിടിച്ചുപോയ അവസ്ഥകളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ രാഷ്ട്രീയത്തിൽ എന്നും ഒരു ബലമായി നിന്നിട്ടുള്ളത് കുട്ടികളാണ്. ആ കുട്ടികൾക്ക് ബലമായി നിന്നിട്ടുള്ളതാണ് ബാലസംഘം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിലും നമ്മൾ പണ്ട് വിചാരിക്കുന്ന
ജാതിയോ അല്ലെങ്കിൽ ഈ പറയുന്ന അധികാരമോ ഫാസിസമോ ഒന്നും നമ്മുടെ അവിടുന്ന് പോയിട്ടില്ല 38 നിന്ന് ഇങ്ങോട്ട് കടക്കുമ്പോൾ. അപ്പോ ഈ പറയുന്ന വാക്കിൽ നിന്ന് നിരോധിക്കപ്പെടുന്നു, വിരൽ ചൂണ്ടുന്നത് നിരോധിക്കുന്നു, എതിർത്ത് പലതവണ പറയുന്നവനെ വെടിവെച്ചു കൊല്ലുന്നു, എഴുതുന്നവനെ വെടിവെച്ചു കൊല്ലുന്നു, പാടുന്നവനെ വെടിവെച്ചു കൊല്ലുന്നു, പറയുന്നവനെ വെടിവെച്ചു കൊല്ലുന്ന ഒരു ഫാസിസത്തിന്റെ രാഷ്ട്രീയം ഇന്നും നമുക്കുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഒരുപാട് ശ്രമങ്ങൾ, ഇപ്പൊ ഈ നമുക്ക് ഇത്തരം ദുരിതങ്ങൾ വരുമ്പോ ഒക്കെ. അപ്പൊ ഇത്തരത്തിൽ കുട്ടികളുടെ രാഷ്ട്രീയം, അപ്പൊ നിങ്ങള് ഈ ഏഷ്യ നമ്മുടെ എനിക്ക് കുട്ടികളോട് ബാലസന്നിധിയുടെ കുട്ടികളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, പക്ഷെ ഈ പറയുന്ന കൊറിയൻകാരന്റെ വംശവരി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മളുടെ നാട്ടിലും നടക്കുന്ന വംശവരികൾ മനസ്സിലാക്കുക, അതിന് പ്രതിരോധമായിട്ട്. നിങ്ങളൊക്കെ വലിയ അറിവുള്ള കുട്ടികളാണ്, ഒരുപാട് സാങ്കേതികതകളുള്ള കുട്ടികളാണ്, എന്നെക്കാളും ഒരുപാട് ചിന്തിക്കാൻ കഴിവുള്ള കുട്ടികളാണ്. അപ്പൊ നിങ്ങളുടെ പുതിയ ഭാരവാഹികളൊക്കെ ഇവിടെ പാലക്കാടും ഉണ്ടാവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിൽ പുതിയ പുതിയ ചിന്തകൾ ഉണ്ടാവട്ടെ, നമ്മുടെ നാടിനെ നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തകൾ ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ വലിയ വലിയ മഹാരഥന്മാര് ഏറി വന്ന ഒരു പന്തങ്ങൾ, വൈലോപ്പള്ളി പറയുന്ന പോലെ ചോര തുടിക്കും ചെറുകൈകളെ പേറുക വന്നീ പന്തങ്ങൾ, ഏറിയ തലമുറയേന്തിയ നാടിൻ വാരൊളി മംഗള കന്ദങ്ങൾ, ചോര തുടിക്കും ചെറുകൈകളെ പേറുക വന്നീ പന്തങ്ങൾ, ഏറിയ തലമുറയേന്തിയ നാടിൻ വാരൊളി മംഗള കന്ദങ്ങൾ. നിങ്ങളൊക്കെ ചോര തുടിക്കുന്ന ചെറുകൈകളാണ്. ഈ പന്തങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ തിളക്കമുള്ള ഭാവിത കൂടിയാണ്. അപ്പോ ഇത്രയും കാലം ഈ വലിയ 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 നേതാക്കൾ, നായനാരനെ പോലെ, ഭഗൻ ഗുജനന്ദൻ നായരെ പോലെ വലിയ വലിയ ഒരു സമൂഹം ഏറ്റെടുത്ത ഒരു പ്രക്രിയയാണ് നിങ്ങളും ചെയ്യേണ്ടത്. അതൊരു ചെറിയ ഉത്തരവാദിത്വമല്ല. അപ്പൊ ആ ഉത്തരവാദിത്വത്തിലേക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി വന്ന നിങ്ങൾ ഓരോരുത്തരെയും ഒരു എളിയ കലാകാരൻ എന്ന നിലയിൽ അഭിവാദ്യം ചെയ്യുന്നു. പുതിയ